ഏവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളങ്ങൾ നേരുന്നു. ഞാൻ ഡോക്ടർ സെബിൻ എസ് കൊട്ടാരം. യേശുക്രിസ്തു ലോകരക്ഷകനായി അവതാരം ചെയ്തതിന്റെ അനുസ്മരണമാണല്ലോ ക്രിസ്മസ്. ജീവിതത്തിൽ ക്രിസ്മസിന്റെ ഈ ഒരു ദിവസം നമുക്ക് തരുന്ന മഹനീയമായ ചില പാഠങ്ങളുണ്ട്. ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്ന് യേശുക്രിസ്തുവും മാതാവ് പരിശുദ്ധ കന്യകാമറിയവും പിതാവ് വിശുദ്ധ യോസേപ്പിതാവും കൂടെ ഉൾക്കൊള്ളുന്ന ആ ഒരു തിരുക്കുടുംബം നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? ലോകത്തിൽ ലോകരക്ഷകനായിട്ടുള്ള രാജാതിരാജനായിട്ടുള്ള യേശുക്രിസ്തുവിനെ പറക്കാൻ വേണമെങ്കിൽ ലോകത്തിലെ വലിയ കൊട്ടാരങ്ങൾ തിരഞ്ഞെടുക്കാമായിരുന്നു. അതുകൊണ്ടാണ് യേശു ജനിച്ച സമയത്ത് അക്കാലത്ത് ഭരിച്ചിരുന്ന ഹെറോദോസ് രാജാവിന് അറിവ് കിട്ടി ലോകരക്ഷകൻ പിറന്നിരിക്കുന്നു. നസ്രത്തിൽ ബേത്ലഹേമിൽ ലോകരക്ഷകൻ പിറന്നിരിക്കുന്നു. ആ വാക്ക് കേട്ടപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു രാജാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തൻ്റെ അധികാരം നഷ്ടപ്പെടുമെന്നോർത്തുകൊണ്ട് ആ ലോകരക്ഷകനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പിറന്നു വീണ എല്ലാ കുട്ടികളെയും കൊല്ലാൻ കൽപ്പന പുറപ്പെടുവിക്കുക ചെയ്തേ ആ ഒരു സമയത്ത്. പക്ഷേ ലോകരക്ഷകൻ പിറക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം രാജകൊട്ടാരങ്ങളോ മറ്റ് മണിമാളികകളോ ഒന്നുമായിരുന്നില്ല. ആർക്കും വേണ്ടാതെ കിടന്ന തീർത്തും സാധാരണക്കാരായ ആട്ടിടയന്മാരുടെ അവരുടെ കാലിത്തൊഴുത്തായിരുന്നു. എളിമയുടെ ഏറ്റവും പ്രതീകമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലുത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാമായിരുന്നിട്ടും അതിൽ നിന്നെല്ലാം ഏറ്റവും താഴ്ന്നത് തിരഞ്ഞെടുത്തു. എളിമയുള്ള ഏറ്റവും താഴ്ന്ന ഒരു പുൽത്തൊട്ടിൽ അങ്ങനെ ലോകരക്ഷകൻ്റെ പിറവിക്ക് നിദാനമായി. ആ ലോകരക്ഷകൻ്റെ പിറവിക്ക് വേണ്ടിയിട്ട് അതിന് മുന്നോടിയായിട്ട് പരിശുദ്ധ കന്യകാമറിയം തങ്ങളുടെ പേര് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലായിരുന്നു. ആ സമയത്ത് ആ പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യോസേപ്പിതാവും ആ ഒരു യാത്രയിലാണ് പരിശുദ്ധ കന്യകാമറിയം ഗർഭിണിയായിരുന്ന ആ യാതനകളെല്ലാം സഹിച്ചുകൊണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ട് അക്കാലത്ത് നടന്നും ഒക്കെയായിട്ട് മറ്റൊരു നഗരത്തിലേക്ക് ചെല്ലുന്നു. അവിടെ അവർക്ക് താമസിക്കാനായിട്ട് ഒരു സ്ഥലവും കിട്ടിയില്ല. അവസാനം അവർക്ക് കിട്ടിയതൊരു കാലിത്തൊഴുത്തായിരുന്നു. അവിടെ തുടങ്ങുന്നു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ദിവ്യരക്ഷകൻ്റെയും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെയും എല്ലാം ജീവിതത്തിലെ മറ്റു പല ഘടകങ്ങളും. പരിശുദ്ധ കന്യകാമറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി. വിവാഹ നിശ്ചയം നടന്നിരുന്ന സമയത്തായിരുന്നു. മറ്റു പലരെയും പോലെ പരിശുദ്ധ കന്യകാമറിയത്തിനും പലതരത്തിലുള്ള ചിന്തകൾ ഒരുപക്ഷെ കടന്നു വന്നിട്ടുണ്ടാകാം. കാരണം വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഗർഭവതിയായെന്ന് കേട്ടാൽ മറ്റു പലരും പലതും പറയും. അക്കാലത്തെ ശിക്ഷയനുസരിച്ച് ആ വ്യക്തിയെ ഉപേക്ഷിച്ചുകൊണ്ട് വധിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും. പക്ഷേ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആ അവസ്ഥയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന് ആ ഒരു അവസ്ഥയിൽ മാതാവിനെ തിരസ്കരിക്കുകയല്ല വിശുദ്ധ യോസേപ്പിതാവ് ചെയ്തത്. വിശുദ്ധ യോസേപ്പിതാവിന് മാലാഹ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിൻ്റെ ഭാര്യയെ നീ സംശയിക്കേണ്ട, അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായിരിക്കുകയാണ്. അങ്ങനെ അവിടെ മുതൽ തുടങ്ങുന്നു നീതിമാനായ വിശുദ്ധ യോസേപ്പിതാവ് പരിശുദ്ധ കന്യാമറിയത്തെ തൻ്റെ ഭാര്യയായി ചേർത്ത് പിടിച്ചുകൊണ്ട്. പിന്നീടുള്ള ഓരോ ഘട്ടത്തിലും നമുക്കത് കാണാൻ സാധിക്കും. ജീവിതത്തിലെ ഉടനീളം ഏതു സമയത്തും പരിശുദ്ധ കന്യാമറിയം ദിവ്യരക്ഷകൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരമ്മയായിരുന്നു. അതുകൊണ്ടാണ് അമ്മലോത്ഭവയായിട്ടാണ് പരിശുദ്ധ കന്യാമറിയം ജനിച്ചത്. ജനനത്താൽ തന്നെ ആദാമിൻ്റെയും ഹവ്വായുടെയും പാപം മൂലം ജന്മപാപത്താൽ ഏവരും ജനിക്കുമ്പോൾ പരിശുദ്ധ കന്യാമറിയം അമ്മലോത്ഭവയായിട്ടാണ് ജനിച്ചത്. കാരണം ആ ഒരു ഉദരം ലോകരക്ഷകന് വേണ്ടിയിട്ട് ദൈവപുത്രന് വേണ്ടിയിട്ട് ഏറ്റവും വിശുദ്ധമായിരിക്കണമായിരുന്നു. അങ്ങനെയുള്ള അമലോത്ഭയായി പറഞ്ഞ പരിശുദ്ധ ദൈവമാതാവ് കാനായിലെ കല്യാണ വിരുന്ന് അവിടെ വെച്ച് വീഞ്ഞ് തികയാതെ വന്നു. നമ്മളൊരു കല്യാണ അവസരത്തിൽ ഭക്ഷണം തികയാതെ വന്നാൽ അതിൻ്റെ സംഘാടകർക്കുണ്ടാകുന്ന വിഷമം വേദന എന്തായിരിക്കും? ആ വിഷമം അവർ അവിടെ ഉണ്ടായിരുന്ന പരിശുദ്ധ കന്യകാമറിയത്തോട് പറഞ്ഞു. അവരുടനെ ഈശോയോട് പറയുകയാണ്. ഉടനെ ഈശോ പറയുന്നു, അതിന് എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ എന്ന്. ഈശോയുടെ സമയം നമ്മളുടെ ജീവിതത്തിലും സമാഗതമാകുന്നത് നാം കാത്തിരിക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കുക. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാകാം, ജോലി നഷ്ടപ്പെട്ട പ്രയാസങ്ങളാകാം, രോഗപീഠകളാകാം, മറ്റ് പലതരത്തിലുള്ള അവഹേളനങ്ങളാകാം. അവിടെയെല്ലാം നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തോട് മാധ്യസ്ഥ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ അപേക്ഷ തള്ളിക്കളയാൻ ഒരിക്കലും
പരിശുദ്ധ കന്യാമറിയത്തിന് സാധിക്കുകയില്ല. പരിശുദ്ധ കന്യാമറിയം പറയുന്ന ഒരു കാര്യം തള്ളിക്കളയാൻ ഒരിക്കലും ഈശോയ്ക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ വലിയൊരു സഹരക്ഷകയാണ് പരിശുദ്ധ കന്യാമറിയം. വിശുദ്ധ ഔസേപിതാവും ഈ വർഷം നമ്മൾ വിശുദ്ധ ഔസേപിതാവിൻ്റെ വർഷമായിട്ട് കൂടി ആചരിക്കുകയാണ്. വിശുദ്ധ ഔസേപിതാവ് വലിയ ബഹളങ്ങളോ ഒന്നുമില്ലാതെ എന്നാൽ ഏറ്റവും നീതിമാനായിട്ട് ഏറ്റവും അധികം നിശബ്ദനായി നിന്നുകൊണ്ട് ആ ഒരു പിതാവിൻ്റെ ദിവ്യരക്ഷകൻ്റെ വളർത്തു പിതാവായിട്ട് നിന്ന വിശുദ്ധ ഔസേപിതാവ് ആ ഒരു തിരുക്കുടുംബം നമുക്ക് നൽകുന്ന ആ ഒരു ചിന്തയും ഇതാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആ ഒരു തിരുക്കുടുംബത്തെ അനുകരിച്ചുകൊണ്ട് പരിശുദ്ധ കന്യകാമ്രിയത്തെ നമ്മൾ മധ്യസ്ഥം തേടിക്കൊണ്ട് ആ രക്ഷകനോട് യേശുവിനോട് നമ്മൾ അപേക്ഷിക്കുന്ന ഒരഭ്യർത്ഥനയും തീർച്ചയായിട്ടും തള്ളിക്കളയില്ല. ഹൃദയവിശുദ്ധിയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുക, തീർച്ചയായിട്ടും നമ്മളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറും. ഈ ഒരു പുതുവത്സരം നമ്മുടെ ജീവിതത്തിലും ഒത്തിരി അനുഗ്രഹങ്ങളുടേതായിട്ട് മാറട്ടെ, ഒത്തിരി മാറ്റങ്ങളുടേതായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഏവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാ മംഗളങ്ങളും നേരുന്നു. നന്ദി.